Hi friends, welcome back to my channel. Pinnada namada video strawberry cake aanu. Appo ee oru cake inde sponge ready aaki edukkunnathu strawberry crush vechittaanu. Appo namukku vegam thanne video ilekku povam. Appo adinayitte aadyam thanne cake inulla flour mix okke enne ready aaki edukkam. Appo naane oru bowl ilekku oru arippa vechu koduthittundu. Adilekku oru cup flour aanu ittu koduthittullathu. Ini idilekku oru teaspoon baking powderum half teaspoon baking soda in kuda ittu kodukka ennittu nannayittonu sieve cheyidukka appol namukku nalla perfect aayittulla sponge kittan vendittu oru rendu moonu thavana engilum sieve cheyidukka ini adalla ningalde kayil whisk undengil oru thavana sieve cheyidina shesham nannayittu ide pole onnu mix cheyidettal madi ṭo ini namukku dry aaya oru clean aaya oru bowl aanu eduthittullathu adilekku 5 egg pottichathum half cup sugarum 1 teaspoon vanilla essence കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ കേക്കിന് വേണ്ടിയിട്ട് എഗ്ഗ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ഉള്ള എഗ്ഗ് വേണം എടുക്കാനായിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന്റെ അര മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഇതാ നമ്മുടെ എഗ്ഗ് മിക്സ് നന്നായിട്ട് തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ബട്ടർ മെൽറ്റ് ചെയ്തതിന് പകരമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി ഇത് ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക 2-3 തവണയായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബാറ്റർ താഴ്ന്നു പോവാനും കേക്ക് ഹാർഡ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് 2-3 തവണയായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ സാവധാനം വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറി ക്രഷ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്ട്രോബെറി എസെൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഇനി 3-4 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിന്റെ കേക്ക് മോൾഡിലേക്ക് ബട്ടർ പേപ്പർ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്തതിനു ശേഷം 170°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 40-45 മിനിറ്റ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്ട്രോബെറി സ്പെഞ്ച് കേക്കാണ് ഇനി ഇതിൽ നിന്നും ബട്ടർ പേപ്പർ മാറ്റിയ ശേഷം ഞാൻ ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനുള്ള ക്രീം റെഡിയാക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ബൗളും ബ്ലേഡും കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആദ്യത്തെ 1 മിനിറ്റ് ലോ സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ആക്കിയിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഐസിംഗ് ഷുഗർ 3 തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നന്നായിട്ട് തന്നെ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട് ഇനി കേക്ക് ഐസിംഗ് ചെയ്യാം അതിനായിട്ട് 10 ടേബിളിന്റെ മുകളിൽ കേക്ക് ബേസ് വെച്ച് കേക്കിന്റെ ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യാം ഇനി ക്രീമിന് മുകളിലായിട്ട് സ്ട്രോബെറി ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു സ്ട്രോബെറി ക്രഷ് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേക്കിന് വേണ്ടിയിട്ടുള്ള ഏതൊരു ഫ്രൂട്ട് ക്രഷും നമുക്ക് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കാം കേട്ടോ കടയിൽ നിന്നും വാങ്ങേണ്ട ഒരാവശ്യവുമില്ല ഇനി നമുക്ക് ഈ കേക്കിന്റെ സെക്കൻഡ് ലെയർ വെച്ചുകൊടുക്കാം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിനു ശേഷം ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി കേക്കിന്റെ ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പൊ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം ഫൈനൽ കോട്ടിംഗ് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നമുക്ക് ക്രംസ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല നീറ്റ് ആയിട്ട് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനാവുക അപ്പൊ ഇതാ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ്
ഒരു ടൈം കൊണ്ട് നമുക്ക് കേക്കിനെ ഫ്രോസ്റ്റിംഗ് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കാം. അപ്പൊ ബാക്കി ക്രീമിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ക്രീം വെച്ചിട്ടാണ് കേക്കിന് ഫൈനൽ കോട്ടിംഗ് കൊടുക്കുന്നത്. അപ്പൊ ഫ്രിഡ്ജിൽ നിന്നും കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബേഗിൽ ക്രീം വെച്ചിട്ടാണ് ഫൈനൽ കോട്ടിംഗ് കേക്കിന് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് തന്നെ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് കേക്കിന്റെ സൈഡ് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കേക്കിന്റെ എഡ്ജൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് പൈപ്പിംഗ് ബേഗിലാക്കിയതിന് ശേഷം കേക്കിന് ചുറ്റിലുമായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരക്കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കി മെൽറ്റ് ആക്കി എടുത്തതാണ് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ്. അപ്പോൾ ഈ ഒരു ക്രീമിന് പകരമായിട്ട് വേണമെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ചോക്ലേറ്റ് എടുക്കുന്നത് അതിന്റെ പകുതിയാണ് ക്രീം എടുക്കേണ്ടത് കേട്ടോ. ഇനി ബാക്കിയുള്ള ചോക്ലേറ്റ് ഗണാഷ് കേക്കിന്റെ മുകളിലായിട്ട് ഒഴിച്ചിട്ട് സ്പൂണ് വെച്ചിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി റോസറ്റ് നോസിൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു റോസറ്റാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി കേക്കിന്റെ ഹാഫ് പോർഷനിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബേഗിലാക്കിയിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ട്രോബെറി ഹാഫായിട്ട് കട്ട് ചെയ്തതിനു ശേഷം കേക്കിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഗോൾഡൻ ഷുഗർ ബോളും കൂടെ കേക്കിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.